നമസ്കാരം. ഇന്ത്യക്കും കാനഡയ്ക്കും ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് അതറിയണമെങ്കിൽ നാം പിറകിലേക്ക് ചരിത്ര വഴികളിൽ കൂടി കുറേയധികം സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നാം എത്തി നിൽക്കുന്നത് ഭിന്ദ്രൻവാല എന്ന ഒരു തീവ്രവാദി അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ പിന്തുടരുന്ന വ്യക്തികളിലേക്കാണ്. സിഖ് മതത്തിലെ തീവ്രമായ ആശയങ്ങൾക്ക് പ്രചാരം കൊടുത്ത ആളുകൾ ഭിന്ദ്രൻവാല. ഭിന്ദ്രൻവാലയെ പോലെയുള്ളവർ തമ്പടിച്ചിരുന്നു സുവർണക്ഷേത്രത്തിൽ. സുവർണക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലാകുമായിരിക്കാം, അല്ലെങ്കിൽ അത് വിശദമാക്കാം. സുവർണക്ഷേത്രം സിഖുകാരുടെ പുണ്യ ആരാധനാലയമാണ്, ഏറ്റവും വലിയ ആരാധനാലയം സുവർണക്ഷേത്രം. ആ സുവർണക്ഷേത്രം വളഞ്ഞിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ സുവർണക്ഷേത്രം കൈയടക്കി വച്ചിരുന്നവരാണ് ഭിന്ദ്രൻവാലയും കൂട്ടരും. അവരെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനാണ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ ഈ തീവ്രവാദികളെ അവിടെ നിന്നും പുറന്തള്ളിയിരുന്നു സൈന്യം. അതിൻ്റെ പകരം വീട്ടിൽ എന്നോളമാണ് 1984 ഇന്ദിരാഗാന്ധിയെ ഇവർ വധിക്കുന്നത്, വധിക്കാൻ തീരുമാനിക്കുന്നത്. ആ വധിച്ചതും രണ്ട് സിഖ് മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം സുരക്ഷാ ഭടന്മാരായ എത്തിയവർ, അതായത് സുരക്ഷാ ഭടന്മാർ തന്നെയാണ്, അവരെ ഉപയോഗിക്കുകയായിരുന്നു ഖാലിസ്ഥാൻ തീവ്രവാദികൾ. സദ്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നിങ്ങനെ പേരുള്ള രണ്ടു പേരാണ് ആ കൃത്യം നിർവഹിച്ചത്, ഇന്ദിരാഗാന്ധിയെ ഇല്ലാതെയാക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ നശിച്ച കാലഘട്ടം എന്ന് നമുക്ക് പറയാം. സൈന്യത്തിൻ്റെ മർദ്ദനങ്ങൾ ഏറ്റവും അധികം ഏൽക്കേണ്ടി വന്നു ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയായിരുന്നു അവർ കൊന്നുകളഞ്ഞത്. ഇന്ദിരയെ, പ്രിയപ്പെട്ട ഇന്ദിര പ്രിയദർശിനിയെയാണ് അവർ കൊന്നുകളഞ്ഞത്. അതിൻ്റെ ഫലം തീർച്ചയായും അവർ അനുഭവിക്കാതെയിരിക്കില്ല. അങ്ങനെ അതൊരു നശിച്ച കാലത്തിലേക്കായിരുന്നു അവരുടെ, ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ. എന്നിട്ടും അവർ അടങ്ങിയില്ല, അവർ ഇത്തരം ആശയങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. കുറേയധികം പേർ മറ്റു സ്ഥലങ്ങളിൽ ചേക്കേറുകയുണ്ടായി. ഖാലിസ്ഥാൻ തീവ്രവാദികൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത് സിഖ് അധിഷ്ഠിതമായ, സിഖ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം. അവർക്ക് ഹിന്ദുമതത്തോട് അല്ലെങ്കിൽ പ്രാമാണികമായ സംഗതികളെയെല്ലാം അവർ വെറുക്കുന്നു. അവരുടെ ആശയങ്ങൾ, സിഖ് മതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അവരുടെ ആശയങ്ങൾ, ഗുരുക്കന്മാർ, അവരുടെ സുവർണക്ഷേത്രം, ഇതൊക്കെയായിരുന്നു അവർക്ക് പ്രധാനം. മറ്റൊന്നും അവർക്ക് പ്രധാനമേ അല്ല. അവർക്ക് പ്രത്യേകമായ രാജ്യം, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രത്യേകമായ രാജ്യം എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഇതിൽ നിന്നും ചിതറിപ്പോയ ഓരോ തീവ്രവാദിയുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അവർ പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി. പഞ്ചാബിൽ നിന്നും അവർ ഏതൊക്കെ രാജ്യങ്ങളിൽ എത്തപ്പെട്ടു എന്നത് തന്നെ കൃത്യമായ രേഖകളില്ല. അങ്ങനെ പഞ്ചാബിൽ നിന്നും കുടിയേറിയ സിഖ് മതത്തിൽപ്പെട്ട പല ആളുകളും ഈ ആശയത്തോട് പൊരുത്തപ്പെട്ട് പിന്നീട് ഈ ഒരു തീവ്രമായ ആശയത്തിലേക്ക് അവർ വന്നു വീഴുകയായിരുന്നു എന്ന് നമുക്ക് പറയാം. കാനഡ, USA, അതുപോലെ വടക്കേ അമേരിക്ക ഏതാണ്ട് ഇവരുടെ കയ്യിലാണിപ്പോൾ എന്ന് നമുക്ക് തീർച്ചയായും പറയാം. അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇവർ വലിയ രീതിയിൽ കുടിയേറി പാർക്കുന്നു. പിന്നെ കാനഡയുടെ ഒരു പ്രത്യേകത, വലിയ രീതിയിൽ ആളുകൾ കുടിയേറി പാർക്കുന്ന ഒരു രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. കാരണം കുടിയേറ്റം ഏറ്റവും അധികം നടക്കുന്ന ഒരു രാജ്യങ്ങളിലൊന്നാണ് കാനഡ എന്ന് പറയുന്നത്. അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 2.4% എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും ഏകദേശം അത്രത്തോളം സിഖുകാരുടെ എണ്ണമുണ്ട്. അങ്ങനെ വരുന്ന ആ സിഖുകാരിൽ ഏകദേശം പകുതിയോളം എന്ന് നമുക്ക് പറയാമോ എന്ന് അറിയില്ല. എങ്കിലും ഖാലിസ്ഥാൻ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അതിൽ തന്നെ പലയധികം ഗ്യാങ്ങുകളുണ്ട്. ഗ്യാങ് എന്ന് നമുക്ക് പറയാറുള്ളൂ, പ്രത്യേക വിഭാഗമായി തിരിഞ്ഞിട്ടുള്ള ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ തന്നെ. അതിലെ ആ ഗ്രൂപ്പിലെ ഒരു പ്രശസ്തനായ ആളായിരുന്നു നിജാർ എന്ന് പറയുന്ന നേരത്തെ കൊല്ലപ്പെട്ട, അതായത് ജൂണിൽ കൊല്ലപ്പെട്ട നിജാർ, ഖാലിസ്ഥാൻ തീവ്രവാദി ഹർദീപ് സിംഗ് നിജാർ, അതാണ് അയാളുടെ പൂർണ്ണനാമധേയം. അങ്ങനെ അയാളെ കൊന്നുകളഞ്ഞു. അതൊരു ഗ്യാങ് വാറിലൂടെയാണ് കൊല്ലപ്പെട്ടത് അയാൾ. പക്ഷേ നാളുകൾക്ക് ശേഷം പിന്നീട് ട്രൂഡ്, അദ്ദേഹം
അവിടെ സഭയിൽ ഇത്തരമൊരു സംഗതി എടുത്തിടുകയായിരുന്നു. സെപ്റ്റംബറിലോ മറ്റോ ആണെന്നാണ്. അപ്പോഴാണ് ഇത്തരമൊരു സംഭവത്തെ അവരുടെ സഭയിൽ ഇത്തരമൊരു കാര്യം എടുത്തുയർത്തുന്നത്. അത് വലിയ ചർച്ചയാകുന്നു. അതുമുതലാണ് ഈ കാര്യങ്ങൾ ഉയർന്നു വരുന്നത് തന്നെ. പറഞ്ഞത് വേറൊന്നുമല്ല, ഇതിൽ ഇന്ത്യക്ക് പങ്കുണ്ട്. ഇയാളെ കൊന്നു കളഞ്ഞതിൽ ഇന്ത്യക്ക് പങ്കുണ്ട്. വെറുതെ അങ്ങ് പറഞ്ഞു കളഞ്ഞതല്ല അയാൾ. ആ പറഞ്ഞതിലും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യക്ക് പങ്കുണ്ട് എന്നുള്ളതല്ല, അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് ഇവർ പറഞ്ഞത് ഇന്ത്യക്കിതിൽ പങ്കുണ്ട്, കാരണം ഇതാണ്: ഇന്ത്യക്ക് ഖാലിസ്ഥാൻ തീവ്രവാദികളോടുള്ള എതിർപ്പ് അല്ലെങ്കിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതെയാക്കണം എന്നുള്ള ഇന്ത്യയുടെ നിലപാട്. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ഖാലിസ്ഥാൻ തീവ്രവാദികളടങ്ങിയ 4 പേർ MLA മാരെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്ന മന്ത്രിസഭ, ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭരണ സംവിധാനം രൂപപ്പെടുത്തുന്നതിൽ ഇവരോടൊപ്പം ചേർന്ന 4 അംഗങ്ങളുണ്ടായിരുന്നു. അവർ ഇതിൻ്റെ വക്താക്കളായിരുന്നു, ഖാലിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ വക്താക്കളായിരുന്നു അവർ. അപ്പോൾ തീർച്ചയായും ജസ്റ്റിൻ ട്രൂഡിന് ഇങ്ങനെ പറഞ്ഞേ മതിയാവൂ, അവരെ തൃപ്തിപ്പെടുത്താൻ ഇത് പറഞ്ഞേ മതിയാവൂ. അവിടെ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഈ പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ആനുകൂല്യം കിട്ടിയേ മതിയാകൂ, അവരുടെ വോട്ട് നേടിയേ മതിയാകൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇവരെക്കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിലാണ് ഇത്തരം ഒരു വാക്ക് ഇദ്ദേഹം ഉയർത്തി വിടുന്നത് തന്നെ. അപ്പോൾ പ്രതിപക്ഷം വെറുതെ ഇരുന്നില്ല. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, ഇതിന് തെളിവ് വേണം, വെറുതെ പറഞ്ഞു തള്ളിയാൽ പോരാ, ഇതിന് തെളിവുണ്ടാക്കണം. എന്നാൽ ജസ്റ്റിൻ ട്രൂഡിന് തെളിവുകളൊന്നും നിരത്താനേ ആയില്ല. അഥവാ അദ്ദേഹം പറഞ്ഞ വാദമുഖങ്ങളൊക്കെ തെറ്റാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. എന്നാൽ ജസ്റ്റിൻ ട്രൂഡിന് അവിടെ തന്നെ നിലനിന്നേ മതിയാകൂ. കാരണം അദ്ദേഹം ഉയർത്തിയ ഈ വാദങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്കും ഇദ്ദേഹത്തിനും നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഇതിൽ തന്നെ തൂങ്ങി അയാൾ നിലകൊണ്ടത്. എന്നാൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയോ അല്ലെങ്കിൽ ആ പ്രതിബദ്ധത എന്നതിനേക്കാൾ ഉപരി അവർക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ അതിൻ്റെ അന്തസ്സത്തെ അല്ലെങ്കിൽ അതിൻ്റെ അഭിമാനത്തെ കാത്തുസൂക്ഷിക്കാൻ ഒന്നും പോരുന്ന ആയിരുന്നില്ല ഇത്തരം നിലപാടുകൾ. ഇവരുടെ ഈ നിലപാടുകൾ ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഇന്ത്യയും കണക്കുകൂട്ടി. കണക്കുകൂട്ടൽ മാത്രമായിരുന്നില്ല, ഇവരുടെ പറച്ചിലുകളും പ്രവൃത്തികളും നാൾക്ക് നാൾ ഇന്ത്യയിൽ പ്രതിഷേധം എന്നതിനേക്കാൾ ഉപരി ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ നേതാക്കൾക്കും ഇന്ത്യയുടെ ഭരണചക്രത്തിനും ഇത് മനസ്സിലായി, കുറേയധികം മനസ്സിലായി വന്നു. അങ്ങനെ ഇന്ത്യ നിലപാടുകൾ കടുപ്പിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ഈ നിജറിൻ്റെ കൊലപാതകം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും നേതാക്കൾ, അവിടുത്തെയുള്ള നേതാക്കൾ കൊല്ലപ്പെടുന്നു, സംഘർഷങ്ങൾ പതിവാകുന്നു. ഇതിലൊക്കെ ഇന്ത്യക്ക് പങ്കുണ്ട്. അതായത് നിജർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പങ്ക് ഇദ്ദേഹം ജസ്റ്റിൻ ട്രൂഡ് വ്യക്തമാക്കുന്നത് റോ എന്ന് പറയുന്ന രഹസ്യ അന്വേഷണം അല്ലെങ്കിൽ ചാരവൃത്തികളൊക്കെ അന്വേഷിക്കുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്, അന്വേഷണ ഏജൻസി ഇതിന് ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ്. റോയാണ് ഇയാളെ തട്ടിയത് എന്നങ്ങ് പച്ചയ്ക്ക് പറയുന്നു. റോയുടെ നിർദ്ദേശപ്രകാരം തട്ടി. അതിനവർ പറയുന്നത് മറ്റു വാദങ്ങൾ കൂടിയാണ്. പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ ചാരസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെ ആയാലും തീവ്രവാദികളെ ആയാലും നിശബ്ദമായി കൊന്നു കളയാൻ ഇന്ത്യക്ക് കഴിവുണ്ട് എന്ന രീതിയിലാണ് അത്തരം പ്രചാരണങ്ങൾ പല വിധത്തിൽ നിന്നും പല നാടുകളിൽ നിന്നും, അതായത് ചൈനയിൽ പോലും ഇന്ത്യയുടെ രഹസ്യ അന്വേഷണ വിഭാഗം വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നു എന്ന രീതിയിലേക്ക് വലിയൊരു പ്രചാരണത്തിൻ്റെ ഒരു വേദിയാകുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പോൾ ഇന്ത്യ പ്രധാനമായും ഈ കാര്യങ്ങൾ ശ്രദ്ധ വച്ചു. സ്വാഭാവികമായും ഇന്ത്യ പ്രതികരിക്കുമല്ലോ. ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങി നയതന്ത്ര രീതിയിൽ കൂടി. ഉടനെ കാനഡ ചെയ്തത് ഇന്ത്യയുടെ റോ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നു. അത് ഇന്ത്യക്ക് വലിയധികം മോശമായി. കാരണം ഏതൊരു രാജ്യത്തിനായാലും അതിൻ്റെ പ്രതിനിധിയെ പുറത്താക്കുക അല്ലെങ്കിൽ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുക എന്നൊക്കെ പറയുന്ന ആ രാജ്യത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആ രാജ്യത്തിൻ്റെ അപമാനിക്കുക, അതായത് പച്ചയായ ആ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അത്തരം ഒരു സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ പുറത്താക്കിയതിലൂടെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ളൊരു അമർഷം ഇവരോട് തോന്നുകയുണ്ടായി എന്നുള്ളത് വ്യക്തമാണ്.
അങ്ങനെയാണ് ഇത്തരത്തിൽ ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും നേതാക്കളിൽ കൂടി, അതായത് പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെ ജസ്റ്റിൻ ട്രൂഡിനെ വിളിച്ച് അഭിപ്രായപ്പെട്ടു, ഇത്തരം കാര്യങ്ങൾ മോശമാണ്, ഇന്ത്യക്കെതിരെയുള്ള അപമാന പ്രവർത്തനങ്ങൾ നിർത്തണം, ഖാലിസ്ഥാൻ തീവ്രവാദികളെ നിലയ്ക്ക് നിർത്തണം. ഒന്നുമുണ്ടായില്ല. ഖാലിസ്ഥാൻ തീവ്രവാദികൾ അവരുടെ അരങ്ങേറ്റം അല്ലെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കുകയും ബാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ അവർ നല്ല രീതിയിൽ വ്യാപൃതരാകുകയും ചെയ്തു. അതിൻ്റെ ഫലമോ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക, ആരാധനാലയങ്ങൾ കയറി അവിടെ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നവരെ ദ്രോഹിക്കുക, അവരെ ഇല്ലാതാക്കുക, കൊല്ലുക, ഈ പ്രവൃത്തികളൊക്കെയാണ് ഖാലിസ്ഥാൻ തീവ്രവാദികൾ തുടർന്നു വന്നത്. ഓരോ ദിവസവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് സപ്പോർട്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. ഓരോ ദിവസവും ഇവരെ കൈയേച്ച് സഹായിക്കുന്ന ഒരു ഗവൺമെൻറ്റായി കനേഡിയൻ സർക്കാർ മാറുകയുണ്ടായി. ഇത് ഇന്ത്യക്ക് ഒട്ടും സഹിക്കുമായിരുന്നില്ല. അങ്ങനെ ഇന്ത്യ അവസാനം ഇപ്പോൾ മറ്റൊരു തീവ്രവാദി കൂടി കൊല്ലപ്പെട്ടപ്പോൾ അതും ഇന്ത്യയുടെ തലയിൽ ഇവർ കൊണ്ടുവയ്ക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് ഇന്ത്യയാണ് ചെയ്തത് എന്ന രീതിയിൽ ഇതെല്ലാം ഖാലിസ്ഥാൻ തീവ്രവാദികൾക്ക് എന്ത് സംഭവിച്ചാലും അത് ഇന്ത്യയാണ് കാരണം. അത് ഇന്ത്യയെ ചൊടിപ്പിച്ചു. ഇന്ത്യ പറഞ്ഞു, ഇനി കനേഡിയൻ പൗരന്മാർക്ക് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ വിസ നൽകുന്നതല്ല. ഒരറിയിപ്പുണ്ടാകുന്നത് വരെ കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്, സംഭവിച്ചത്. തീർച്ചയായും കനേഡിയൻ സർക്കാരും ഇത്തരം തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാകും. ആളുകൾക്ക് യഥാസമയം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതെയാകുന്നു. ആ രാജ്യം തീരുമാനിക്കണം മറ്റൊരു രാജ്യത്തേക്ക് ഒരാൾ എപ്പോൾ പോകണമെന്ന്. കാരണം വിമാനത്താവളത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ ആ രാജ്യം തീരുമാനിക്കണം, ഒരു വ്യക്തി, ഒരു രാജ്യത്തെ പൗരൻ. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, അതായത് ഇന്ത്യക്കാരനായ ഒരു പൗരൻ കാനഡ കടക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ തീരുമാനമില്ലാതെ കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ സമ്മതിക്കുകയില്ല. തിരിച്ചും അതുപോലെ തന്നെയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങിയാൽ അവിടെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ മലയാളികളെ പോലെ ധാരാളം പേർ, അതായത് ഇന്ത്യക്കാർ വളരെയധികം ആ രാജ്യത്തേക്ക് കുടിയേറിയിട്ടുണ്ട് ജോലിക്കായിട്ട്, അല്ലെങ്കിൽ ജോലിക്കായല്ല, പ്രധാനമായും വിദ്യാഭ്യാസത്തിനാണ് പോയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി എന്ന ലക്ഷ്യം കണ്ടുകൊണ്ട്, വിദ്യാഭ്യാസത്തോടൊപ്പം ജോലി എന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ഒരുപാട് പേർ അവിടെ നിൽക്കുന്നു. അവർക്കൊക്കെ അത് തിരിച്ചടിയാകും, മലയാളികൾക്കതൊരു തിരിച്ചടിയാകും. അങ്ങനെ ഏവർക്കും കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. രണ്ട് സർക്കാരുകളും വളരെയധികം ചിന്തിച്ച് ഇക്കാര്യങ്ങളെ തീരുമാനമെടുക്കുകയും ഒപ്പം ഖാലിസ്ഥാൻ തീവ്രവാദികളെ ഇല്ലാതെയാക്കുകയും വേണം. കാരണം സിഖ് അധിഷ്ഠിത ഒരു രാജ്യം, അതാണ് അവർ ആവശ്യപ്പെടുന്നത്. സിഖ് ആശയങ്ങൾ പേർന്ന ഒരു രാജ്യം, അത് ആ രാജ്യത്തിന് വേണ്ടി അവർ ഏത് വിധത്തിലുള്ള കൊള്ളരുതായ്മയും ചെയ്യും. അങ്ങനെ കൊള്ളരുതായ്മ ചെയ്ത കൂട്ടത്തിലാണ് ഈ ഗ്യാങ് വാറുകൾ അവിടെ സംഭവിച്ചത്. ഈ കൊല്ലപ്പെട്ടയാൾ ഒരു ഗ്യാങ്ങിലുള്ളതാണ്, മറ്റ് ഗ്യാങ്ങുകളാണ് അല്ലെങ്കിൽ മറ്റ് കൂട്ടത്തിലുള്ള ആൾക്കാരാണ് ഇയാളെ തട്ടിക്കളയുന്നതും ഇയാളെ കൊന്നുകളയുന്നതും. ഒപ്പം മറ്റൊരാളെയും ഇതുപോലെയാണ് തീർത്തത്. ഇന്ത്യയല്ല, ഇന്ത്യ ഉറപ്പിച്ച് പറയുന്നു, ഇന്ത്യയല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. മറ്റൊരു രാജ്യത്തും കടന്നു കയറി ഇന്ത്യ ഇത്തരത്തെ പ്രവൃത്തി ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെയാണ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അത് സൈന്യത്തിനെതിരെയുള്ള വലിയ രീതിയിലുള്ളൊരു അറ്റാക്കിനെ പ്രതിഷേധി, അല്ലെങ്കിൽ അതിനൊരു പ്രതിഷേധം എന്ന നിലയിലാണ് അത് ചെയ്തത്. മറ്റൊരു രാജ്യത്തും കയറി ഇത്തരം പ്രവൃത്തികൾ ഇന്ത്യ ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് ഇന്ത്യയും പറയുന്നു. ബുദ്ധിമുട്ടിലാകുന്നത് സാധാരണ ജനങ്ങളാണ് ഇരു രാജ്യത്തെയും. അതുകൊണ്ട് ഇരു രാജ്യത്തെയും ഭരണാധികാരികൾ ഒന്ന് ശ്രദ്ധിക്കുക. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുമ്പോൾ സാധാരണക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന സംഭവത്തെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഓരോ ഭരണ നേതൃത്വത്തിനും ആകണം. തീവ്രവാദികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല മനുഷ്യരും പെട്ടുപോകാതിരിക്കട്ടെ, നല്ല മനുഷ്യരുടെ നല്ല ജീവിതം ഇല്ലാതെയായിരിക്കട്ടെ. മറ്റു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി.